കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഫ്ലവേഴ്സ് ടിവിയിലെ ഉപ്പും മുളകും സീരിയലിൽ ലച്ചുവിന്റെ വിവാഹമാണ്. വിവാഹ നിശ്ചയം നടന്നത് വരന്റെ സാന്നിധ്യമില്ലാതെയാണ്. ജാതകം മാറൽ ചടങ്ങ് നടന്നതും വരനില്ലാതെയാണ്. ഇതോടെ സോഷ്യൽ മീഡിയ ആരാണ് ഈ വരനെന്ന് ചർച്ച ഏറ്റെടുത്തു. ഫേസ്ബുക്ക് ലൈവിലൂടെ വിവാഹ വിശേഷങ്ങൾ പങ്കുവച്ച് ലച്ചു എത്തിയിരുന്നു. പരിപാടിയിലേക്ക് താനും എത്തുന്നുണ്ട് എന്ന് ഷെയ്ൻ നിഗം വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ഇതോടെ സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ കൊഴുക്കുകയാണ്. അതിമനോഹരമായി 1000 എപ്പിസോഡുകൾ പൂർത്തിയാക്കിയ ഉപ്പും മുളകും ജൈത്രയാത്ര തുടരുകയാണ്. ഇതുവരെ പ്രേക്ഷകർ കണ്ടിരുന്നത് പോലെയല്ല, ലച്ചുവിന്റെ വിവാഹം നടത്തി പുതിയൊരു തലത്തിലേക്കാണ് കഥ പോകുന്നത്. ഇതോടെ പുതിയ ചില കഥാപാത്രങ്ങൾ കൂടി കുടുംബത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ലച്ചുവിന്റെ വിവാഹ നിശ്ചയമായിരുന്നു. വരന്റെ വീട്ടുകാരെല്ലാം വന്ന് വലിയ ആഘോഷത്തോടെയായിരുന്നു നിശ്ചയം. അതീവ സുന്ദരിയായി എത്തിയ ലച്ചുവിന്റെ ചിത്രങ്ങളും തരംഗമായിരുന്നു. ഇപ്പോഴിതാ വിവാഹത്തിന് മുന്നോടിയായി കുടുംബത്തിൽ ഹൽദി ആഘോഷങ്ങൾ നടത്തിയിരിക്കുകയാണ്. എന്നാൽ വരനെ പുറത്തു പറയുന്നില്ല. ഇതിനിടയിലാണ് ഉപ്പും മുളകും ടീമിനൊപ്പം ഷെയ്ൻ നിഗം നിൽക്കുന്ന ചിത്രം സോഷ്യൽ മീഡിയയിൽ എത്തുന്നത്. ഷെയ്ൻ നിഗം തന്നെയാണ് ചിത്രം പുറത്തുവിട്ടത്. വിവാഹം കഴിഞ്ഞു പോകുന്ന ലച്ചു ഇനി പരിപാടിയിൽ ഉണ്ടാവില്ലേ എന്ന തരത്തിലുള്ള ചോദ്യങ്ങളുമായി ആരാധകരെത്തിയിരുന്നു. ഫേസ്ബുക്ക് ലൈവിലൂടെ വിവാഹ വിശേഷങ്ങൾ പങ്കുവച്ച് ലച്ചുവും എത്തിയിരുന്നു. നടക്കാൻ പോകുന്നത് ലച്ചുവിന്റെ വിവാഹമാണെന്ന കാര്യത്തെക്കുറിച്ചും താരം ഓർമ്മിപ്പിച്ചിരുന്നു. വിവാഹശേഷവും പരിപാടിയിൽ ഉണ്ടാവുമെന്ന് താരം പറഞ്ഞതോടെയാണ് ആശങ്കകൾക്ക് വിരാമമായത്. നേവി ഓഫീസറായ സിദ്ധാർത്ഥാണ് ലച്ചുവിനെ ജീവിത സഖ്യയാക്കുന്നത്. സിദ്ധാർത്ഥിന്റെ വരവിനെക്കുറിച്ചുള്ള പ്രൊമോ വീഡിയോ പുറത്തു വന്നിരുന്നുവെങ്കിലും ആരാണ് ആ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് എന്നുള്ള വിവരങ്ങൾ പുറത്തുവിട്ടിരുന്നില്ല. പരിപാടിയിലേക്ക് താനും എത്തുന്നുണ്ടെന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസം ഷെയ്ൻ നിഗം എത്തിയിരുന്നു. ഇതോടെയാണ് ആ നേവി ഓഫീസർ താരമായിരിക്കുമോ എന്ന ചോദ്യവുമായി ആരാധകരെത്തിയത്. അതേസമയം തന്നെ വരവിന് പിന്നിൽ മറ്റൊരു ഉദ്ദേശമാണെന്ന തരത്തിലുള്ള ചർച്ചകളും സജീവമായി അരങ്ങേറുന്നുണ്ട്. എന്നാൽ വിവാഹ പാർട്ടിയിൽ പങ്കെടുക്കാൻ എത്തുന്ന വരന്റെ സുഹൃത്താണ് ഷെയ്ൻ നിഗം എന്നും സൂചനയുണ്ട്. എന്തായാലും ആരും ഔദ്യോഗികമായി ഒന്നും പറയുന്നില്ല. ഇതോടെ ലച്ചുവിന്റെ വിവാഹം TV ഹിറ്റ് ചാർട്ടുകളിൽ ഇടം നേടുകയാണ്. സിദ്ധാർത്ഥ് സുകുമാരൻ എന്നാണ് ലച്ചുവിന്റെ ചെക്കൻ്റെ പേര്. ബാലുവിന്റെ സുഹൃത്തിന്റെ മകനായ സിദ്ധാർത്ഥ് ഒരു നേവി ഓഫീസറാണ്. ഇക്കാര്യങ്ങൾ മാത്രമേ പ്രേക്ഷകർക്ക് അറിയുകയുള്ളൂ. സിദ്ധാർത്ഥിന് ലീവ് കിട്ടാത്തതിനെ തുടർന്നാണ് വിവാഹ നിശ്ചയത്തിന് വരെ പങ്കെടുക്കാതിരുന്നത്. വിവാഹത്തിനു വേണ്ടിയുള്ള സർപ്രൈസ് എൻട്രി എങ്ങനെയായിരിക്കുമെന്ന് അറിയാനുള്ള കാത്തിരിപ്പിലാണ് പ്രേക്ഷകരിപ്പോൾ. ഇതിനിടയിലാണ് ഷെയ്ൻ നിഗം ചർച്ചകളിലേക്ക് എത്തുന്നത്. ഉപ്പും മുളകിലേക്ക് ഇടയ്ക്ക് ചില വിശിഷ്ടാതിഥികൾ എത്താറുണ്ട്. രജിഷ വിജയൻ, മിഥുൻ രമേശ്, ദിവ്യാപിള്ള തുടങ്ങിയവരൊക്കെ അടുത്തിടെ ബാലുവിന്റെ വീട്ടിലേക്ക് എത്തിയിരുന്നു. കുടുംബാംഗങ്ങൾക്ക് പുറമെ സെലിബ്രിറ്റികളും കൂടി ബാലുവിന്റെ വീട്ടിലേക്ക് എത്തുമ്പോൾ എപ്പിസോഡുകളും ഹിറ്റായി. ഉപ്പും മുളകും ടീമിനോടൊപ്പം കുറച്ചു സമയം ചിലവിടാൻ കഴിഞ്ഞുവെന്നും മനോഹരമായ അനുഭവമായിരുന്നു അതെന്നും ഷെയ്ൻ നിഗം കുറിച്ചിട്ടുണ്ട്. ഡിസംബർ 19 പ്രസ്തുത എപ്പിസോഡ് സംപ്രേക്ഷണം ചെയ്യുന്നതെന്നും താരം കുറിച്ചിട്ടുണ്ട്. മുടിയൻ, ലച്ചു, നീലു, ബാലു, ശിവാനി, കേശു, സുരേന്ദ്രൻ, ശങ്കരണൻ തുടങ്ങിയവർക്കും പരിപാടിയുടെ അണിയറ പ്രവർത്തകർക്കുമൊപ്പം നിൽക്കുന്ന ചിത്രങ്ങളും താരം പങ്കുവച്ചിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിലൂടെ ഇതിനകം തന്നെ താരത്തിന്റെ കുറിപ്പും ചിത്രങ്ങളും വൈറലായി മാറിക്കഴിഞ്ഞു. ലച്ചുവിന്റെ സഹോദരന്റെ മകനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാനായിരുന്നു നീലുവിന് ആഗ്രഹം. എന്നാൽ ബാലുവിനും മുടിയനും ഈ തീരുമാനത്തിൽ അതൃപ്തിയായിരുന്നു. ഇതിന് പിന്നാലെയാണ് മകൾക്കായി നേവി ഓഫീസറെ ബാലു കണ്ടെത്തിയത്. ലച്ചു സന്തോഷം ത്തോടെ ജീവിക്കണമെന്നും മൂത്ത മകളുടെ കല്യാണം താൻ തന്നെ നടത്തുമെന്നും ബാലു പറഞ്ഞിരുന്നു. വിവാഹ നിശ്ചയത്തിനിടയിൽ ബാലുവിന് സംഭവിക്കുന്ന അമളികളും നീലുവിന്റെയും കുടുംബാംഗങ്ങളുടെയും തമാശയുമൊക്കെ പ്രേക്ഷകർ കണ്ടു കഴിഞ്ഞതാണ്. ലച്ചുവിന്റെ വരനായ സിദ്ധാർത്ഥായിട്ടാണോ ഷെയ്ൻ നിഗം എത്തുന്നതെന്ന ചോദ്യങ്ങളുമായിട്ടാണ് സോഷ്യൽ മീഡിയ സജീവമാകുന്നത്. സിദ്ധാർത്ഥായല്ല ഷെയ്ൻ എത്തുന്നതെന്നുള്ള കമന്റുകളും ഫോട്ടോയ്ക്ക് കീഴിലുണ്ട്. പുതിയ സിനിമയായ വലിയ പെരുന്നാളിന്റെ പ്രൊമോഷന് വേണ്ടിയായിരിക്കാം താരം എത്തുന്നതെന്നാണ് ചിലർ പറയുന്നത്. ജൂൺ സിനിമയുടെ പ്രൊമോഷന് വേണ്ടിയായിരുന്നു രജിഷ വിജയൻ എത്തിയത്. ജിമ്മി ഈ വീടിന്റെ ഐശ്വര്യം എന്ന ചിത്രത്തിന്റെ വിശേഷങ്ങൾ പങ്കുവച്ചായിരുന്നു മിഥുൻ രമേശും ദിവ്യാപിള്ളയും എത്തിയത്. നവാഗതനായ ഡിമൽ ഡെന്നെ സംവിധാനം ചെയ്യുന്ന വലിയ പെരുന്നാളാണ് ഇനി ഷെയ്നിന്റേതായി തിയേറ്ററുകളിൽ എത്തുന്ന ചിത്രം. സൗബിൻ ഷാഹിറും ജോജു ജോർജും ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട്. എന്റർടൈൻമെന്റ് സിനി ലൈഫ്.